നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത്. അത് വേറൊന്നുമല്ല, കശ്മീരിൽ നടന്ന പ്രസംഗത്തിനിടെ മസ്ജിദിൽ നിന്ന് വാങ്ക് വിളി കേട്ടതോടെ പാതിവഴിയിൽ പ്രസംഗം നിർത്തുകയായിരുന്നു മന്ത്രി. ബരാമുള്ളയിൽ നടന്ന റാലിയിൽ അഭിസംബോധന ചെയ്യുകയാണ് സംഭവം നടക്കുന്നത്. തുടർന്ന് അനുവാദം ചോദിച്ച ശേഷം മാത്രമാണ് അദ്ദേഹം പ്രസംഗം വീണ്ടും തുടർന്നത്. അമിത് ഷായുടെ ആദരവിനെ പ്രവർത്തകർ കൈയടികളോടെയാണ് സ്വീകരിച്ചത്. വടക്കൻ കശ്മീർ ജില്ലയിലെ ഷൗക്കത്ത് അലി സ്റ്റേഡിയത്തിലായിരുന്നു റാലി നടന്നത്. ആയിരക്കണക്കിന് ആളുകൾ റാലിയിൽ പങ്കെടുക്കാനെത്തി. मुझे अभी चिट्ठी मिली मस्जिद में, समय हुआ है प्रार्थना का, अब समाप्त हो गया है, मैं चालू करूं क्या फिर से? जरा जोर से बोलो चालू करूं भाई. പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം തനിക്കൊരുക്കിയിരുന്ന ബുള്ളറ്റ് പ്രൂഫ് കവചം ഉദ്യോഗസ്ഥരെ കൊണ്ട് മാറ്റിവെച്ചിരുന്നു. കശ്മീരിൽ തനിക്ക് ബുള്ളറ്റ് പ്രൂഫിന്റെ സുരക്ഷ ആവശ്യമില്ലെന്നാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെ അദ്ദേഹം പ്രസംഗവും ആരംഭിച്ചു. എന്നാൽ 5 മിനിറ്റിനകം സമീപത്തെ മസ്ജിദിൽ നിന്ന് വാങ്കുവിളി ഉയർന്നു. ഇതോടെ മസ്ജിദിൽ എന്തെങ്കിലും വിശേഷ പരിപാടി നടക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം കൂടെയുള്ളവരോട് ചോദിച്ചു. അത് വാങ്ക് വിളിക്കുന്നതാണെന്ന് പറഞ്ഞതോടെ അദ്ദേഹം പ്രസംഗം പാതുവഴിയിൽ വെച്ച് നിർത്തി. ജനങ്ങൾ കയ്യടികളോടെ ഇതിനെ സ്വീകരിക്കുകയും ചെയ്തു. വാങ്കുവിളി അവസാനിച്ചപ്പോൾ തനിക്ക് പ്രസംഗം തുടരാമോ എന്ന് അദ്ദേഹം പ്രവർത്തകരോട് ചോദിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാവുന്നതാണ്. തുടരണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ട ശേഷമാണ് അദ്ദേഹം വീണ്ടും പ്രസംഗം ആരംഭിച്ചത്. വാങ്കുവിളിക്കുമ്പോൾ അമിത് ഷാ പ്രസംഗം നിർത്തുന്നതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. കൂടാതെ തീവ്രവാദവും അഴിമതിയും ഇല്ലാതാക്കി എല്ലാ മേഖലകളിലും വികസനം കൊണ്ടുവരുവാനും രാജ്യത്ത് ജമ്മു കാശ്മീരിനെ ഒന്നാമതെത്തിക്കാനുമാണ് മോദി സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കി. കശ്മീരിൽ കാര്യങ്ങൾ മാറുകയാണ്, പുതിയ നിക്ഷേപങ്ങൾ എത്തുന്നു, ടൂറിസത്തിൽ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നുവെന്നും അമിത് ഷാ വ്യക്തമാക്കി. ജമ്മുകാശ്മീരിൽ 1960 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻപുണ്ടായിരുന്നവർ കല്ലും ബോംബും വെച്ച് കൊടുത്തിരുന്ന യുവാക്കളുടെ കൈകളിൽ മോദി സർക്കാർ തൊഴിലും കമ്പ്യൂട്ടറും വെച്ച് കൊടുക്കുകയാണെന്നും അമിത് ഷാ വ്യക്തമാക്കി. ആർട്ടിക്കൽ 370 റദ്ദാക്കിയതിനു ശേഷമാണ് കൂടുതൽ വികസന പദ്ധതികൾ അവതരിപ്പിക്കാൻ സാധിച്ചത്. വികസനത്തിന് പകരം വിഘടനവാദം പ്രോത്സാഹിപ്പിച്ച ചില കുടുംബാംഗങ്ങളാണ് ജമ്മു കാശ്മീരിനെ ഭീകരതയുടെ കേന്ദ്രമാക്കി മാറ്റിയത്. മുൻപ് ഭരണത്തിൽ ഇരുന്നവരുടെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളായിരുന്നു ജമ്മുകാശ്മീരിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം. തീവ്രവാദം കാരണം ജമ്മുകാശ്മീരിൽ 42,000 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്യാനോ സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലെറിയാനോ ആരും ധൈര്യപ്പെടുന്നില്ല. ചില കുടുംബങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന അധികാരമായിരുന്നു. ജനാധിപത്യ പുനഃസ്ഥാപനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് നൽകിയതെന്നും അമിത് ഷാ വ്യക്തമാക്കി. मुझे अभी चिट्ठी मिली मस्जिद में, समय हुआ है प्रार्थना का, अब समाप्त हो गया है, मैं चालू करूं क्या फिर से? जरा जोर से बोलो चालू करूं भाई. സ്വാതന്ത്ര്യത്തിന് ശേഷം 2019 വരെയുള്ള കാലത്ത് വെറും 15,000 കോടി രൂപയുടെ നിക്ഷേപം മാത്രമാണ് ജമ്മുകാശ്മീരിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇവിടെ 56,000 കോടി രൂപയുടെ നിക്ഷേപം എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് സാധിച്ചുവെന്നും അമിത് ഷാ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ജമ്മുകാശ്മീരിൽ വിനോദസഞ്ചാര മേഖല വികസനത്തിന്റെ പാതയിലാണ്. ഇതിന്റെ നേട്ടം യുവാക്കൾക്ക് ഉണ്ടാകുമെന്നും അമിത് ഷാ വ്യക്തമാക്കുകയുണ്ടായി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.